അതിജീവന സമരം തൽക്കാലം നിർത്തിവെക്കാനുണ്ടായ സാഹചര്യങ്ങളെ കുറിച്ച് വിവരിച്ച് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സർക്കുലർ. കഴിഞ്ഞ ജൂലൈ 20 തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും 7 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം 140 ദിവസം നിർത്തിവെച്ചതിനോട് സമ്മിശ്ര പ്രതികരണമുണ്ടായ സാഹചര്യത്തിലാണ് അതിരൂപത സർക്കുലർ ഇറക്കിയത്. സമരം നിർത്തിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സാഹചര്യം നവംബർ 26-27 തീയതികളിൽ മുല്ലൂർ വിഴിഞ്ഞം പ്രദേശങ്ങളിലുണ്ടായ അനിഷ്ട സംഭവങ്ങളാണ്. തദ്ദേശീയരും പോലീസും ഉൾപ്പെടെ 100 ആളുകൾക്ക് മുറിവേൽക്കുകയും അവിടെയുണ്ടായിരുന്ന സമാധാന അന്തരീക്ഷം തകരുകയും ചെയ്തു. സമരത്തിന്റെ പേരിൽ സംഘർഷമോ സംഘർഷ സാഹചര്യമോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളായ ഗോഡൌണിലും സ്കൂളിലും കഴിയുന്നവരെ അടിയന്തരമായി മാറ്റിപ്പാർപ്പിക്കാനും മണ്ണെണ്ണയ്ക്ക് സബ്സിഡി നൽകാനും തീരശോഷണവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയോഗിച്ച പഠന സമിതി വിദഗ്ധ സമിതിയുമായി ചർച്ച നടത്താനും മത്സ്യത്തൊഴിലാളികൾക്ക് 635 ചതുരശ്ര അടി വിസ്തൃതിയിൽ വീടും ഓരോ ഫ്ളാറ്റിലും ആവശ്യത്തിന് സ്ഥലവും സൗകര്യവും ഒരുക്കി 1.5 നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ചീഫ് സെക്രട്ടറിയും തുറമുഖ വകുപ്പ് സെക്രട്ടറിയും മേൽനോട്ടം വഹിക്കുമെന്നുള്ള ഉറപ്പും സർക്കാർ നൽകിയതിനു ശേഷമാണ് ഈ അതിജീവന സമരം താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് സർക്കുലറിൽ തിരുവനന്തപുരം അതിരൂപത മെത്രാപ്പൊലീത്ത തോമസ് ജെനേറ്റോ പറഞ്ഞു.